നമ്മളിന്ന് നിൽക്കുന്നത് ലാൻഡഡ്നോ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇത് വെയിൽസിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ കാഴ്ച ഇപ്പം കാണുന്നത് ഗ്രാൻഡ് ഹോട്ടലിൽ നിന്നാണ്. അപ്പോൾ എല്ലാവരെയും ഈ കാഴ്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒക്ടോബർ 1859 ഐറിഷയിൽ ഉണ്ടായത് വലിയൊരു കടൽക്ഷോഭമായിരുന്നു. ദ ഗ്രേറ്റ് സ്റ്റോം ഓഫ് 1859 ഓർ ദി റോയൽ ചാർട്ടർ സ്റ്റോം, 800-ലധികം ആൾക്കാരുടെ ജീവിതമാണ് ഇതിൽ നഷ്ടപ്പെട്ടത്. കൂടെ ഈ കടൽക്ഷോഭത്തിൽ 133 കപ്പലുകളാണ് കടലിൽ താഴ്ന്നു പോയത്. 1902 ഹോട്ടലിന്റെ പുനർനിർമ്മാണം പൂർത്തിയാക്കി ജനങ്ങൾക്കായി തുറന്നു. ഇന്നീ ഹോട്ടലിൽ 162 മുറികളും അതിനോട് ചേർന്ന് തന്നെ 2 റെസ്റ്റോറൻറ്റും ഒരു ബാറും ഒരു ബോൾ റൂമും ഉണ്ട്. 1979 ജോൺ ഷെസ്ലിംഗ സംവിധാനം ചെയ്ത യാങ്സിൽ ഈ ഹോട്ടലിന്റെ ചില ദൃശ്യങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ട്. ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ വലത്തേക്കുള്ളത് ഗ്രേറ്റ് ഹോമിലേക്കുള്ള വഴിയാണ്. ഈ കാണുന്നതാണ് ക്ലാൻഡിഡ്നോപ്പിയ അഥവാ കടൽപ്പാലം. ഇതിന്റെ നീളം ഏകദേശം 700 മീറ്ററാണ്. 1858 പണി തുടങ്ങിയപ്പോൾ ഇതിന്റെ പണി തടിയിലാണ് തീർത്തത്. അന്ന് ഇത് വെറും 74 മീറ്റർ നീളമേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ നമ്മൾക്ക് വിക്ടോറിയനും എഡ്വേർഡിനും ശൈലിയിൽ തീർത്ത കെട്ടിടങ്ങളും വീടുകളും കാണുവാൻ സാധിക്കും. മലയുടെ മുകളിലുള്ള ബിൽഡിങ്സ് കാണാമെന്നും അറിയത്തില്ല. ആ മലയുടെ മുകളിലായിട്ട് കുറച്ച് വീടുകൾ കണ്ടോ, അത് കാണാനായിട്ട് നല്ല ഭംഗിയല്ലേ. സൂം ചെയ്ത് നോക്കാം കിട്ടുമോന്ന്. വാവ്, അടിപൊളി. രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് സബ്വേയിൽ നിന്ന് കഴിച്ചു. ഇപ്പം നേരെ ഗ്രേറ്റ് ഹോമിലോട്ടാണ് പോകുന്നത്. ഗ്രേറ്റ് ഹോമിലേക്ക് നമ്മൾ കാറിന് ഡ്രൈവ് പോവാം. നമ്മളതുപോലെ തന്നെ കേബിൾ കാറിലും കയറുന്നുണ്ട്. ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക് കേബിൾ കാർ കണ്ടോ, ആ മലയുടെ മേളിൽ കേബിൾ കാറിലും നമ്മൾ പോകുന്നുണ്ട്. നിൽക്കുന്ന സ്ഥലമാണ് ലാൻഡുഡ്നോ സെൻറ്റർ, ലാൻഡുഡ്നോ. ഇപ്പം 2 ദിവസം സ്റ്റേ ചെയ്യുന്ന ആ ഹോട്ടലാണ് ഗ്രാൻഡ് ഹോട്ടൽ. ഇപ്പം ഇവിടെ സീസൺ ആയിട്ടില്ല, എന്നിട്ടാണെങ്കിൽ പോലും നല്ല തിരക്കാണ്. നല്ല തിരക്കുണ്ട്, ഫാമിലി ആയിട്ട് വരാൻ പറ്റിയ സ്ഥലം. യു കെയിൽ വരുന്നുണ്ടെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യാതെ കാണേണ്ട സ്ഥലം തന്നെയാണ് ലാൻഡുഡ്നോ. പറയാൻ കുറച്ച് പാടാണ്, ലണ്ടൻ പോലെ ഇരിക്കും. പക്ഷേ ലാൻഡുഡ്നോ ഇത് നോർത്ത് വെയിൽസിലാണ് സ്ഥിതി ചെയ്യുന്നത്. സൗത്ത് വെയിൽസിനേക്കാളിലും എന്തുകൊണ്ടും നല്ലതാണ് നോർത്ത് വെയിൽസ്. അതുകൊണ്ട് ഒരിക്കലും മിസ് ചെയ്യരുത് നോർത്ത് വെയിൽസിൽ, പ്രത്യേകിച്ച് ലാൻഡുഡ്നോയിൽ വരാണ്. ഇവിടെ ഞാൻ എന്നെ തന്നെ തിരുത്തുകയാണ്. ലാൻഡുഡ്നോ എന്നല്ല പറയുന്നത്, ക്ലാൻഡുഡ്നോ എന്നാണ് പ്രൊണൗൺസ് ചെയ്യുന്നത്. 2 L ഉള്ളപ്പം ക്ലാൻ എന്നാണ് സൗണ്ട് ചെയ്യുന്നത്. ഇപ്പം ഇത് ബോട്ടിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് പറഞ്ഞേ. ഓക്കെ ഓക്കെ ഓക്കെ, കണ്ടാൽ മതി. ഈ ടൗൺ കംപ്ലീറ്റ് കറങ്ങണമെന്നുണ്ടെങ്കിൽ ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ഇതുപോലത്തെ ടൂറിസ്റ്റ് ബസ്സുണ്ട്. ബസ്സിലുള്ള ട്രിപ്പിന് ഏകദേശം £12 ഒരാൾക്ക് ചാർജ് ചെയ്യുന്നത്. നിങ്ങൾ കാറിനാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഹോട്ടലിൻ്റെ അക്കോമഡേഷൻ്റെ സൈഡിലായിട്ട് പാർക്കിംഗ് കിട്ടും. വലിയ എക്സ്പെൻസീവ് ഒന്നുമല്ല, രാത്രി ഫ്രീ ആണ്. രാവിലെ 10 തൊട്ട് വൈകിട്ട് 4 മണി വരെ നിങ്ങൾ ഏകദേശം ഒരു 5 പൗണ്ട് മാത്രമേ സ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഞങ്ങൾ ഗ്രേറ്റ് ഹോമിലേക്ക് പോകാനായിട്ടിരിക്കുകയാണ് കാറിൽ. അങ്ങോട്ട് തന്നെയാണ് ഈ ബസ് പോകുന്നത്. ഇനി
പിന്നെ ഞങ്ങൾ നേരെ ഗ്രേറ്റ് ഹോമിലേക്കാണ് പോകുന്നത്. ഗ്രേറ്റ് ഹോമിലേക്ക് പോകാനായിട്ട് ഹോട്ടലിൻ്റെ സൈഡിൽ കൂടെ തന്നെയാണ് പോകേണ്ടത്. അപ്പോൾ ഈ റൂട്ടിൽ നമ്മൾ ടോൾ കൊടുക്കണം. നമ്മളിവിടെ ഏകദേശം ഒരു 3.5 pounds ടോളാണ് പേ ചെയ്യുന്നത്. ഇത് 4 miles നീണ്ടു കിടക്കുന്ന ഒരു റൂട്ടാണ്. ഇതിനെ മറൈൻ ഡ്രൈവ് എന്നും കൂടെ പറയും. ഈ സൈഡ് ഒരു സൈഡിൽ നല്ല നീല കളറിലുള്ള കടലും മറുവശത്ത് പാറ എന്നുള്ള ഒരു മലയും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതൊരു 1-way ഡ്രൈവ് സിസ്റ്റമാണ്. അപ്പോൾ വണ്ടി ഒരു സൈഡിലോട്ട് മാത്രമേ ഡ്രൈവ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ അതേപോലെ തന്നെ നടക്കാനായിട്ടുള്ള സൈഡൊക്കെ ഉണ്ട്. അപ്പോൾ നടക്കുവാനായിട്ടും ഡ്രൈവ് ചെയ്യാനായിട്ടും പറ്റിയൊരു ലൊക്കേഷൻ തന്നെയാണിത്. അങ്ങ് ദൂരെ നമുക്ക് വിൻഡ് ഫാം കാണുവാനായിട്ട് സാധിക്കും. ഇത് ലോകത്തിലെ തന്നെ 5-ാമത്തെ വലിയ കടലിലുള്ള വിൻഡ് ഫാമാണ്. നിങ്ങൾക്ക് എപ്പോഴേലും ഒരു അവസരം കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ വരണം, കാണണം. നിങ്ങൾ തീർച്ചയായിട്ടും ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യും ഈ സ്ഥലത്ത് വന്നാൽ. ഈ വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടിലും ഭംഗിയാണ് നിങ്ങളിവിടെ വന്ന് ഈ ഒരു സീനൊക്കെ നേരിട്ട് കാണുകയാണെങ്കിൽ. അവിടെ ഇപ്പം ആൾക്കാർ മീൻ പിടിക്കുന്നത് കാണാം. ചൂണ്ടയൊക്കെ ആയിട്ട് വാവ് സെറ്റ് ചെയ്തേക്കുന്നുണ്ടോ. അടിപൊളി, നല്ല കൊള്ളാം. UK സാധാരണ റിവറുകളിൽ മീൻ പിടിക്കണമെങ്കിൽ ലൈസൻസ് വേണം. പക്ഷേ കടലിലാണ് നമ്മൾ ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നതെങ്കിൽ അതിന് ലൈസൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ തുഴഞ്ഞോണ്ട് പോകുന്നു. ഓഹോയ് ഓയ്യാഹോയ് ഓഹോയ്. നമ്മളങ്ങ് അവിടെ നിന്ന് ഇങ്ങനെ കയറി ഇങ്ങനെ വരുവന്നു. ഇതൊന്നൊരു 5 miles ചുറ്റാനായിട്ട്, 5 miles ചുറ്റിയാണ് വരുന്നത്. ഇതിൻ്റെ മേളിൽ തന്നെയാണ് ഈ കേബിൾ കാറിൻ്റെ സ്റ്റേഷൻ. അങ്ങനെ നമ്മളിപ്പം ഗ്രേറ്റ് ഹോമിൽ എത്തിയിരിക്കുകയാണ്. പണ്ട് ഇതൊരു ലൈറ്റ് ഹൗസ് ആയിരുന്നു, പക്ഷെ ഇന്ന് ഇതൊരു BnB അക്കോമഡേഷൻ ആക്കി മാറ്റി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരികയാണെങ്കിൽ ബുക്ക് ചെയ്ത് ഫാമിലിയായിട്ട് ആ ലൈറ്റ് ഹൗസിൽ താമസിക്കാം. അപ്പോൾ അവിടെ താമസിക്കണമെന്നുണ്ടെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുക, അല്ലെങ്കിൽ ഇമെയിൽ അയക്കുക, ബുക്കിംഗ് ചെയ്യുക. ആ കാണുന്ന ബിരുദന്മാരാണ് കശ്മീർ ഗോട്സ്. ഇവയിൽ നിന്നാണ് കശ്മീർ വൂൾ ലഭിക്കുന്നത്. ഇവയുടെ ഉത്ഭവം സത്യത്തിൽ ഇന്ത്യയിലെ കശ്മീർ ഭാഗത്ത് നിന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇത് യൂറോപ്പിലോട്ടും അതേപോലെ തന്നെ ബാക്കിയുള്ള മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളിലോട്ടൊക്കെ വ്യാപിച്ചു. ഇപ്പം ഗ്രേറ്റ് ഹോമിൻ്റെ അർത്ഥം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സെർപ്പൻ്റെ ഹെഡ് എന്നാണ്. അപ്പം ഗ്രേറ്റ് ഹോം ആ കാണുന്ന ആ ഭാഗം മലയുടെ മേളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാമ്പിൻ്റെ തല പോലെ ഇരിക്കും. ഇനി മറ്റു കാഴ്ചകളും ഞാൻ അടുത്ത എപ്പിസോഡിൽ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ കൊമെൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നിടം വരെ നന്ദി, നമസ്കാരം.